അപ്പോഴത്തേക്ക് പിന്നെ മാഷാ അള്ളാ തന്റെ ശിഷ്യനോ മോനോ കെട്ടി പിടിച്ച് ഉമ്മ വെച്ച് മോനുള്ള പ്രസന്റേഷൻ കംപ്ലീറ്റ് തിരുന്ന. അപ്പൊ കൂട്ടാളി ഇത് തന്നെ മനസ്സിലാക്കേണ്ടി കൂട്ടാളികളെല്ലാം ഇറങ്ങും രംഗത്ത്. ചില്ലറക്കാരും നല്ലവരെ അനുഗ്രഹിക്കട്ടെ. ചോദ്യത്തിന് ഉത്തരം മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. മോശമായി ചിത്രീകരിക്കപ്പെടുന്ന ആളുകളെ ഭാവികളുടെ ഏറ്റവും വലിയ അപകടം ഇതാണ് ഏറ്റവും വലിയ അപകടം. ഏറ്റവും വലിയ അപകടം. നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ഓരോ സുഹൃത്തുക്കളും വന്ന് ചോദിക്കണേ കേട്ടില്ലെങ്കിൽ നിങ്ങളെ ഇതിന്റെ ഇടക്ക് വരുന്ന അപകടമാണ്. നിങ്ങളെ അവിടെ കുത്തിരിക്കും. ഇനി അടുത്ത ആള് കേട്ടെ. അസ്സലാമു അലൈക്കും. ടുത്ത് സ്ത്രീ പോയിട്ട് ഒരു യുവാവിനെ കല്യാണം ചെയ്തു. എന്നിട്ട് റസൂൽ പറഞ്ഞ ആ യുവാവ് യാത്രക്കാരനാണ്. എന്നിട്ട് യാത്രക്കാരനെ കല്യാണം ചെയ്യാൻ അത്ര വലിയ വിശാലപ്പെടുത്തുക ചെയ്യുന്നത് യാത്രക്കാരനെ ഇഷ്ടപ്പെടുത്തുന്നില്ല അർത്ഥം. എന്നിട്ട് പ്രവാസികളെ കാര്യം എന്തായിരിക്കും? അസ്സലാമു അലൈക്കും. ഒരു ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് ഒരുപാട് കടമകൾ ലഭിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ ഞാനിത് പറയുമ്പോ പെണ്ണുങ്ങൾക്കുള്ള നല്ല സന്തോഷമാകും, ആണുങ്ങൾക്ക് കുറച്ച് വിഷമമാകും. അതുകൊണ്ട് ഞാൻ നീട്ടി എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമയത്ത് ചിലപ്പം ഗൾഫുകാരന്റെ ഭാര്യമാരൊക്കെ ഉണ്ടാകും, ചിലപ്പം കാത്തുവെച്ചിരിക്കണേ. അതുകൊണ്ട് നീട്ടി പറയുന്നില്ല. ഒരു ഭാര്യക്ക് സാധാരണഗതിയിൽ എനി ടൈം യാത്ര തന്നെ യാത്രയായ ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ എപ്പോഴും സ്ത്രീ സഹജമായ ഒരു വീക്ക്നെസ് ആണ് ഭർത്താവിന്റെ സാമീപ്യം. അതൊരു വീക്ക്നെസ് ആണെന്ന് മാത്രമല്ല അതവർക്കുള്ള ഒരു പ്രൊട്ടക്ഷനും കൂടെയാണ്. അല്ലേ അല്ലേ? ഭർത്താവ് കൂടെ ഉണ്ടാകുക എന്നുള്ളത് ഏതൊരു ഭാര്യയെ അപേക്ഷിച്ചും അതൊരു പ്രൊട്ടക്ഷനാണ്. അവർക്ക് എന്തൊക്കെ ഒന്നും വേണ്ട, നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു എന്തോ ആണ്. അതെന്താണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അത് അവരുടെ സേഫാണ്. ഇപ്പോൾ ഞാൻ എന്റെ ഭർത്താവിന്റെ കയ്യിൽ സേഫാണ്. ആ ഒരു സേഫ്റ്റി, ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു പ്രൊട്ടക്ഷന്റെ നഷ്ടം എന്തായാലും ഭർത്താവിന്റെ അസാമീപ്യത്തിൽ ഉണ്ടാകും. അത് സ്വാഭാവികമായും പരിഹരിക്കാൻ പറ്റേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല. സാധാരണഗതിയില് ഒരു നിർബന്ധ ഘട്ടത്തിലുള്ള പോക്ക്, ജോലിക്ക് പോക്ക് ഇതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. എങ്കിലും ഒരു നിന്നെ അളവൊക്കെ ആകുമ്പോ സ്വാഭാവികം എപ്പോഴും യാത്ര തന്നെയാണ്. അപ്പൊ ആ ഒരു സാമീപ്യത്തിൽ ഈ പ്രൊട്ടക്ഷൻ ഇത് നഷ്ടപ്പെടുന്നുണ്ട്. അത് നഷ്ടപ്പെടുന്നതിൽ ഒരു സ്ത്രീക്കും സ്വാഭാവികമായി എന്തു ചെയ്യാൻ പറ്റില്ല, മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനാണ് മനഃശാസ്ത്ര വിദഗ്ധനും കൂടിയായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരിയെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് സഹോദരി ഉപയോഗിച്ച് ഇതാ പിന്നെ അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും പറയരുത്. ഓന്റെ അവസ്ഥ എനിക്കറിയാലോ. ഓൻ എനി ടൈം വലിയ ബിസിനസ്മാനാണ് ആള്, എനി ടൈം യാത്രയിലായിരിക്കും. അതെനിക്കറിയാലോ. ഓക്കെ, പിന്നീട് ഒരു സമയത്ത് ഇത് പെണ്ണിനെ ഒരു ഓർമ്മിപ്പിക്കലാണ്. കാരണം പെണ്ണെപ്പോഴും ഈ പ്രൊട്ടക്ഷനും ഈ സാമീപ്യവും ഈ സേഫ്റ്റ്നെസ്സും ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നതിന് ഇനി എന്തെങ്കിലും ഒരു ബന്ധം വരുമ്പോ ആ ബന്ധത്തിന് വിള്ളൽ സംഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ്. അല്ലാതെ അതിനെ നിരുത്സാഹപ്പെടുത്തിയതല്ല. ഇനി നിരുത്സാഹപ്പെടുത്തിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളോളം കാത്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ, അത് ഭാര്യമാരുടെ പൂർണ്ണ സമ്മതത്തോടുകൂടെ ആയിരിക്കണം ഭർത്താക്കന്മാർ ഗൾഫിലേക്ക് വരേണ്ടതും. ശരിക്കും ശ്രദ്ധിക്കുക, സമ്മതമില്ലാതെ, ഒരു ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവിലേക്ക് ഗൾഫിലേക്ക് വരാൻ പാടില്ലാത്തതാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവിലേക്ക് വരാൻ പാടില്ലാത്തതാണ്. ഇനി ഭർത്താവ് ഭാര്യയുടെ സമ്മതത്തോടുകൂടെ ആ അത്യാസന്ന അത്യാവശ്യ ഘട്ടത്തിൽ എന്ത് ചെയ്യാം? ഭർത്താവിലേക്ക് വരാം
എങ്കിലും അവളുടെ മാനസികമായ ആ ഒരു പിന്നെ ഒരു ഇത് നമ്മൾ കൊടുത്തിരിക്കണം. അത് കോൺട്രോളിലൂടെയാണെങ്കിൽ അങ്ങനെ അല്ല മറ്റെന്തെങ്കിലും എങ്ങനെ നമുക്ക് നമ്മുടെ വൈഫിനെ സംരക്ഷിക്കാൻ പറ്റും, അവരുടെ മനസ്സിനെ ഹാപ്പി ആക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, എങ്ങനെ അവർക്ക് ഈ കുറ്റബോധം ഈ സേഫ്നെസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഈ പ്രൊട്ടക്ടനെസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നതിൽ നിന്ന് അവരെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, അതൊക്കെ നമ്മൾ മാക്സിമം ചെയ്യേണ്ടതാണ്. ശരിക്കും ശ്രദ്ധിക്കുക, അല്ലാതെ ശ്രമങ്ങൾ അത് നിരുത്സാഹപ്പെടുത്തുകയോ മോശമാണെന്ന് പറയുകയോ ചെയ്തതല്ല യാത്ര, മറിച്ച് ഈ പെണ്ണിനെ ആ പെണ്ണിനെ പ്രതീക്ഷിക്കുന്ന ഏത് പെണ്ണും ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ചിലപ്പോൾ ഭംഗം വരും എന്ന് മുൻകൂട്ടി തന്നെ വിവരങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് പെണ്ണിനെ. അവിടെ ഹിയാറുണ്ട്, സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, അതിനുവേണ്ടി മാത്രം ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ് റസൂലുള്ളാഹി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാമത്തെ റക്കാത്ത് അത്തിയതേക്കാണ്ട് നാലാമത്തേല് ഉയർന്നു കഴിഞ്ഞ ശേഷം തോന്നുന്നു ഓർമ്മ വന്നത്, ഞാൻ മൂന്ന് നാലില് കയറുന്നുണ്ട്. ആ പിന്നെ തിരിച്ചു പോയി അത്തിയതിൽ നിന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടത് അവിടെ? സാമാലി ചോദ്യം ഫിഖ്ഹിന്റെ സമയത്തേക്ക് മാറ്റി വെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഫിഖ്ഹിന്റെ സമയമല്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾക്ക് സമാധാനമുള്ള ചർച്ച കൊടുക്കുന്നതാണ്, ഫിഖ്ഹിലേക്ക് ഞാൻ കേറില്ല. കാരണം ഈ സമയം അതിനനുവദിക്കുന്ന സമയമല്ല. ഇപ്പോ ഈ പിന്നെ ഓരോരുത്തർക്കും എന്തോ അഹമ്മദ് ആർട്ടിക്കൽ വിഷമിക്കരുതോ, അത് നമുക്ക് പറയാലോ, ജനങ്ങൾക്കുള്ള ഉറത്തിന്റെ വിഷയമല്ലോ. അഹമ്മദ് ആർട്ടിക്കൽ എന്ന് ചോദിച്ചിരിക്കുന്നത് ഒരു നെറൂരിയായ വിഷയമല്ലാതെ ഇപ്പൊ തന്നെ കിട്ടിയാൽ ഇല്ലെങ്കിൽ പ്രശ്നമായി പോകുന്ന വ്യാസമൊന്നും അല്ലാതെ അതുകൊണ്ടല്ല ഫിഖ്ഹിന്റെ സമയത്തേക്ക് മാറ്റിയേക്കാവുന്നതാണ്. പിന്നെ ചിലര് ഇപ്പോ ഈ പെണ്ണുങ്ങളെ കാര്യവും ഗൾഫിലേക്കുള്ള കാര്യവും കല്യാണം കഴിച്ചോ ഉടനെ തന്നെ ഗൾഫിലേക്ക് വരുന്ന കാര്യവും ഇതൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് ഓരോ സമാധാനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ആദ്യം വിചാരിച്ചിട്ട് പറഞ്ഞതാ, ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് ഗുണം കിട്ടാണ് കിട്ടിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞതായോ, ഒരു ദിവസം പറഞ്ഞു ദിവസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അല്ലാതെ ഫിഖ്ഹിയായ ചർച്ചയിലേക്ക് അങ്ങനെ ഇപ്പോൾ മുന്നിട്ട് വരാൻ കഴിയില്ല. മാത്രമല്ല അതിന് തയ്യാർ ചെയ്യപ്പെട്ട ഉസ്താദുമാര് മറ്റ് ഉസ്താദുമാരുണ്ട്, ആ ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ പകൽ സമയത്ത് നടക്കാറുമുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ രണ്ട് ദിവസം പിന്നെ ഗവൺമെന്റ് ഉസ്താദ് തന്നെ ഫിഖ്ഹിയായ ക്ലാസ്സിൽ മറുപടി പറയാറുമുണ്ട്. ആ സമയത്തൊക്കെ ചോദിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കും. പറയട്ടെ, അസ്സലാമു അലൈക്കും. നമ്മളെ ചേകനൂർ മുമ്പ് മുജാജിലുണ്ടായ മനുഷ്യനാണ്. അയാൾ പ്രസംഗിച്ച് പ്രസംഗിച്ച് ഒന്നിലായി മാറി. അതിനുശേഷം ഇപ്പോ സലാമി ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് മുജാഹിദുമല്ല ചേകനൂരല്ല വിസലായില്ല. ഇപ്പോൾ അയാളെ മുജാഹിദ് പുറത്താക്കി കഴിഞ്ഞ ഒരു ഇൻസ്റ്റാന്റ് റിപ്പോർട്ട് കേട്ടു, ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഇതുവരെ മൂത്ത് എത്തുമ്പോൾ ലാസ്റ്റ് പ്രസംഗിച്ച് കൂടുതൽ കൂടുതൽ അധികം പാസിംഗ് പറഞ്ഞാൽ ആവുന്നത് അത് പ്രശ്നമൊന്നുമില്ല. വരുമ്പോ ഓല കൂടെ അങ്ങ് കൂടും, അതുവരെ പോകും. അവസാനം ദജ്ജാൽ വരുമ്പോ മുജാഹിദീങ്ങൾ പറയും അഹമ്മദ് അറിയില്ലേ, അഹമ്മദെ അറിയില്ലേ, ദജ്ജാൽ വന്നിട്ട് ഭൂമിയുടെ മുളക്ക് ഭൂമി അപ്പൊ ഭൂമി മുളക്കും, ആകാശത്തെ നോക്കി പെയ്യ് ആകാശമേ ആലോചിച്ചോ എഴുതേക്കു. ഇതൊക്കെ കാണുമ്പോ മുജാഹിദീങ്ങളും അലൈഹിസ്സലാം ഒക്കെ ചിന്തിക്കും, പഠിച്ചവനെ മരിച്ചോനെ ജീവിപ്പിക്കുന്ന ആരാ, മരിച്ചോനെ ജീവിപ്പിക്കാരാക്കുമില്ലാന്നല്ലോ വാദോ, മരിച്ചോരെ ജീവിപ്പിക്കൽ ആരാ, അള്ളാഹ്ക്ക് മാത്രമുള്ള കൈവാണ് ആ ഒന്ന്, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ആരാ, അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കൈവല്ലേ,
വസ്തുക്കളെ മുളപ്പിക്കുന്നതാരാ അല്ല എന്നല്ലേ. അപ്പൊ ഇവനാണെങ്കിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ പഠിച്ചവനാണ് അല്ലയാണ് എന്നെ വിശ്വസിക്കണം. അപ്പൊ പിന്നെ വിശ്വസിക്കൂലേ മുജാഹിദീങ്ങള്, വിശ്വസിക്കൂല. നിങ്ങൾ ആലോചിച്ചത് ഓരോ ആദർശം തന്നെയല്ലേ പറയുന്നത്, ഓ എനിക്ക് യോജിച്ച ആദർശം, ഞാൻ അല്ലയാണ് മറ്റേ ഞാൻ ജീവിപ്പിക്കും. അതുപോലെ തന്നെ ഞാനാണ് മഴ ജീവിപ്പിക്കുന്നത്, ഞാനാണ് ഭൂമിയിൽ നിന്ന് വസ്തുക്കളെ മുളപ്പിക്കുന്നത്, ഇതൊക്കെ ഞാൻ തന്നെ. ഞാനാ പഠിച്ചവൻ തന്നെ ആ മുജാഹിദീങ്ങളെ ഭാഷ പഠിച്ചവനാവുകയും ചെയ്തു. കാരണം ഇതൊക്കെ പഠിച്ചവന് മാത്രമുള്ള കഴിവാണ്, ഒരു ചോദ്യം അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് സൃഷ്ടിക്കാൻ പറ്റും. അപ്പൊ അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് ജീവിപ്പിക്കാനുള്ള കഴിവ്, ജീവിതം കൊടുക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ്. അത് സൃഷ്ടിക്കാർക്കും ഇല്ലാന്ന് പോലെ വാദം, അപ്പൊ സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റും. അപ്പൊ സൃഷ്ടിക്കില്ല, പഠിച്ചവൻ തന്നെയാണ് വാദിക്കും. അല്ല അങ്ങനെ വന്നാൽ അപ്പുറത്തെ ഓരോ മല്ലമാരും ഉണ്ടാവും, എല്ലാരും ഈ ദജാലിന്റെ വാലും പിടിച്ച് കൂടുകയും അള്ളാഹു തആല നമ്മെ എല്ലാം കാക്കട്ടെ. അള്ളാഹുവിനോട് കാവൽ, അള്ളാഹു തന്നെ ശരണം, റബ്ബ് തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അത്രേ പറയാനുള്ളൂ. കാരണം അവരുടെ പോക്ക് അങ്ങനെയാണ്. ആദ്യകാലഘട്ടത്തിൽ ചേകന്മാരെന്താ ചെയ്ത അറിയോ, ഇവിടെ കേട്ടോളി, നമ്മൾ ഇവർ തന്നെ പറയും. അതിൽ ജലക്കരിയാണ് ചേകന്മാരെങ്ങനെ പേച്ചതെന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം. ജലക്കരി പറയും ചേകന്മാരെങ്ങനെ പേച്ചിട്ടുള്ളത്, ആദ്യം തന്നെ മൂപ്പിന് വന്നിട്ട് ഒറ്റയടിക്ക് പറഞ്ഞല്ല നിസ്സാരം മൂന്ന് വക്തേ ഉള്ളൂ, അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞല്ല. ആദ്യം മൂപ്പിനിങ്ങനെ ചിന്തിച്ച് നിസ്കാരത്തിന് അല്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞതാ, ഈ ചേകന്മൂരി ഭയങ്കര നിസ്കാരക്കാരനായിരുന്നു കേട്ടോ, ഭയങ്കര നിസ്കാരക്കാരനായിരുന്നു. രാത്രിയിലൊക്കെ മണിക്കൂറുകളോളം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിസ്കരിച്ച് 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 എത്രയോ മണിക്കൂറുകൾ സുന്നത്തായ നിസ്കാരം നിസ്കരിച്ച മനുഷ്യനാണ് ചേകന്നൂര്. പഠിക്കണം. അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കാരോടും നാട്ടുകാരോടും ചോദിച്ചാൽ വിവരമറിയാവുന്നതാണ്, അങ്ങേയറ്റം അങ്ങേയറ്റം നിസ്കരിച്ച ആളാ. എന്നിട്ടേ മൂപ്പരിക്ക് ആദ്യം ഇതൊന്നുമല്ല വന്നത്, ആദ്യം മൂപ്പരിക്ക് വന്ന പ്രശ്നം എന്താന്ന് ചോദിച്ചാല് നിസ്കാരത്തിന് ശേഷം എന്തിനാ ഒരു കൂട്ട് പ്രാർത്ഥന, അത് ഖുർആനിൽ ഹദീസിലൊന്നും കാണാനില്ലല്ലോ. കണ്ടാ ഫസ്റ്റ് അവിടെ തുടക്കണോ പഠിച്ചു വെച്ചോളി. അങ്ങനെ അത് ഖുർആനിൽ ഹദീസിലൊന്നും ഉണ്ടാവുക വേണ്ട, ആദ്യം മൂപ്പര് ഒഴിവാക്കിയ പണി അതാ. പിന്നെ കൂട്ടായിട്ടുള്ള ദിക്റുകൾ ഇല്ലാതെയായി, പിന്നെ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ പാടില്ലാതെയായി. അങ്ങനെ അങ്ങനെ ഓരോ പിന്നെ മജ്ലിസിന്റെ മൂപ്പരും ഇതാക്കി. ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞ ആശയം ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കൊണ്ടുവന്ന് അവസാനം മുജാഹിദായി. എന്താ നല്ല മുഴുവനായി ചിലക്കാരനൊന്നല്ലായിരുന്നു, ശരിക്കും പഠിച്ചു ഇതാക്കിക്കോളൂ. മൂപ്പര് കാലങ്ങളോളം നല്ല മുഴുവനായിട്ട് വലിയ തലയെക്കെട്ട് താടിയൊക്കെ വെച്ച് നടന്ന വലിയ ആളായി. ആ മാണ്ടല്ല അള്ളാന്റെ അടുത്തല്ല കേട്ടോ, അള്ളാന്റെ അടുത്ത് ഇംഗ്ലീഷ് എങ്ങനെയാണ് അത് മനസ്സിലാക്കുക. ഇബ്ലീസ് എങ്ങനെ തന്നെയാണ് നല്ല മലക്കേക്ക് ചർച്ച ആളാണ് ഇബ്ലീസ്. മൂപ്പര് എങ്ങനെ തന്നെയാണ് ഏത് ചേകന്നവരും എന്തായാലും കാലങ്ങളോളം മൂപ്പര് അങ്ങനെ നല്ലകൾക്ക് ജീവിച്ച് പിന്നെ വൺപൈ വന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു. അവസാനം മൂപ്പയ്ക്ക് പിന്നെ ഇനിയിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ, ഹദീസ് നിഷേധിക്കണം, ഹദീസ് പാടില്ല എന്ന് പറയണം, സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയണം. അതായത് മൂപ്പര് കണ്ട മാർഗം കാര്യം ഒറ്റ അടിക്ക് നേബി പറഞ്ഞ ഹദീസുകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, അത് ജനങ്ങൾ സ്വീകരിക്കില്ലല്ലോ. അതാരാ പത്തൊമ്പത് മുസ്ലിയാർ കുട്ടികളും ഒരു കാഫിറും എനിക്കറിയില്ല കേട്ടോ, അതാരെ പറ്റി അതാകും എനിക്കറിയില്ല. അപ്പൊ വിഷയത്തിലേക്ക് വരാം. അപ്പോ മൂപ്പരത്തിനടിക്ക് ഹദീസൊന്നും നിഷേധിച്ചില്ല, മൂപ്പര് എന്ത് ചെയ്തു അറിയോ, ഹദീസ് സ്വീകരിക്കാം എന്ന് പറഞ്ഞ ആദ്യം ബിഷർത്തിൻ, ഒരു ഷർത്ത് വേണം ഹദീസിന്, എന്നാൽ ഹദീസ് സ്വീകരിക്കാം. എല്ലാ ഹദീസിനെ സ്വീകരിക്കാനുള്ള ഷർത്ത് ഉപയോഗിച്ച് അത് രണ്ട് പരമ്പരയിലൂടെ വരണം, എന്നാലേ ഹദീസ് സ്വീകരിക്കാൻ പറ്റുള്ളൂ.
ഒരു പരമ്പരയിലൂടെ വന്നാൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ആദ്യം മൂപ്പര് ചർച്ച എല്ലാം ഏത് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ മൂപ്പര് രണ്ട് പരമ്പരയിലുണ്ട്. നബിയിൽ നിന്ന് രണ്ടാള് കേട്ട്, ആ രണ്ടാളിൽ നിന്ന് നാലാള് കേട്ട്, അങ്ങനെ പരമ്പര രണ്ട് പരമ്പരയിലൂടെ ഹദീസ് വരുന്നതേ സ്വീകരിക്കാൻ പറ്റുന്നതായി. അതല്ലായി 90% ഹദീസും കഴിഞ്ഞു. രണ്ട് പരമ്പരയിൽ 90% കിട്ടൂലിപ്പത് എന്താ ഇങ്ങനെ ഹദീസ്? പിന്നെ മൂപ്പര് ഹദീസ് എന്ന് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് എത്തി. അങ്ങനെയാ വന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ല, ഒറ്റയടിക്ക് ഹദീസിനെ നിഷേധിച്ചതല്ല. ഇങ്ങനെ നിഷേധം നിഷേധം ഇങ്ങനെ വന്നതാ. അപ്പൊ പിന്നെയാണ് മൂപ്പര് ഹദീസിനെ നിഷേധിച്ച എന്തിനു വേണ്ടിയാ? നിസ്കാരം ഒന്ന് കുറച്ചു കിട്ടാൻ വേണ്ടി. അതിന് മൂപ്പര് എഴുതിയ പുസ്തകം തന്നെ നിങ്ങൾ കരട്ടിട്ടുണ്ടോ? നിസ്കരിച്ച് 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 തളർന്നവർക്കും തീരെ നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കൃതി, ഉത്തമ കൃതിയാണ് മൂപ്പര് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിന്റെ വേറെ തന്നെ എന്താന്ന് വെച്ചാല് നിസ്കരിച്ച് 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 പാടുത്ത് മൂപ്പരിച്ച് പാടുത്തതാ. മൂപ്പരിക്കും അതുപോലെ തന്നെ തീരെ നിസ്കരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, ഓർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കൃതിയാണ് ദീന. കാരണം എന്താ? നിസ്കാരം ചുരുക്കിയിട്ടുണ്ട്. അവർ വല്ലാണ്ട് നിസ്കരിച്ച് മുഴുവൻ വേണ്ട, തീരെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വേണ്ട, ഇടയ്ക്ക് വഹാല വല്ല ദാദിക്കറിയില്ല, ഇടക്കുള്ള ഒരു ഭാഗ്യം കൊണ്ട് പിടിച്ചു മൂപ്പര് ചിന്തിക്കണം. എന്നിട്ടോ മൂപ്പര് അന്യായികളിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിസ്കാരം തന്നെ വേണ്ട. ചേതനോട് മൂന്നെങ്കിൽ ഉണ്ടായി അന്യായികളെടുത്തേക്കെല്ലാം കൂടി ജീവിതം ചേർക്കുന്നതോ നിസ്കാരം തന്നെ ഇല്ല എന്നാ. കാരണം അകലീസ്വരാതെ കുറാനിൽ പറഞ്ഞു ഇങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടി. അപ്പൊ ഓർമ്മയെ വേണ്ടോ? അള്ളാന്നുള്ള ഓർമ്മ ഉണ്ടാവാ മതി, അങ്ങനെയാണ് നിസ്കാരം. അല്ലാതെ നിസ്കാരം നടന്നിട്ട് കവാത്ത് പരിപാടി ഒന്നും ഇല്ല. ഇപ്പൊ പുതിയ വാദ അവിടെ എത്തിയിട്ടുണ്ട്, നിസ്കാരം നടത്തുന്നൊന്നുമില്ല. പിന്നെന്താ അകലീസ്വരാതെ അള്ളാഹ് ഓർമ്മിക്കണം അള്ളാഹ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ നിസ്കാരത്തിന് വേറെ രസമുണ്ട്, നിസ്കാരമൊക്കെ പറയണമെങ്കിൽ കുറെ പറയണ്ട. ഞാൻ അതിന്റെയൊക്കെ ഒന്നും പോകുന്നില്ല, സമയമില്ല എനിക്ക്, ടൈം ഒരുപാട് ഓവറായി പോകുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാഹ് എല്ലാവരും പ്രത്യേകം ദ്വാരിക്കാം. മുൻഗാമികൾ കൊണ്ടുവന്ന ദീൻ അത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന ഹദീസ് അത് ശരിയാണ്? അതിനെ കുറിച്ച് ഒന്ന് എടുക്കാമോ? അത് സഹിഹായ പരമ്പരയിൽ ഹദീസ് വന്നിട്ടുണ്ട്. അണപ്പല്ല് കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുക, മുൻഗാമികൾ കൊണ്ടുവന്നത് എന്നല്ല. അലൈക്കും ബി സുന്നതി വ സുന്നത്ത് വ സുന്നത്തു ഖുലഫാഇ റാശിദീൻ മഹ്ദിയീന. ആ ഹദീസിന്റെ തുടക്കം പറയുന്നു ബിന്ന വാജിദ്. എന്തായാലും ആ ഹദീസ് സഹിഹാണ്, മുൻഗാമികൾ എന്നല്ല, മുൻഗാമികൾ കൊണ്ടുവന്നത് എന്നല്ല. പക്ഷെ ഹദീസ് സഹിഹാണ്, അതിൽ ഇൻഷാല്ലാഹ് നമുക്ക് നോക്കിയെടുത്ത് നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് സത്യമാർഗം കണ്ടെത്താൻ പറ്റുമെന്ന്. എല്ലാ മനുഷ്യരോടുള്ള ഇങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞത് അല്ലാതെ റസൂൽ മാത്രമല്ല, അബൂസിദ്ദീഖ് മാത്രമല്ല, ഇമാം മാത്രമല്ല, അള്ളാഹ് കൊടുത്ത ബുദ്ധിമുട്ട് ഈ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്കും തോന്നിയത് ചെയ്യുന്നത് തെറ്റുണ്ടോ? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം മഹാനായ അലിബിൻ അബി താലിബ് റഹിമഹുള്ള മഹാനവർ പറഞ്ഞിട്ടുള്ള ഖദ്റിന്റെ വിഷയമാണ് ഖദ്റിന്റെ വിഷയം എപ്പോഴും കാലിന് മുകളിൽ നിറഞ്ഞ വഴിയാണ്, കയറിയാൽ കാലിൽ മുറിയാകും എന്ന് അബു മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അന മദീനത്തുൽ ഇൽം വഅലിയും വഅബുഹ ത്രയറ ഇന്ന് കിട്ടിയിട്ടുള്ള അതാ വഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇ റാശിദീൻ മഹ്ദിയീൻ വഅള്ളാഹു ബിൻ വാജിദ് എന്ന് തന്നെയാണ് ഹദീസ് കേട്ടോ. ഖുലഫാഇ റാശിദീനെ സുന്നത്ത് മുറുകെ പിടിക്കാനാണ്. ഓക്കെ,
നേരത്തെ സൂറത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് അവൻ വന്നിട്ടുള്ളത്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഖുലഫാ റാഷിദീങ്ങളുടെ ചര്യയാണ് അല്ലാതെ മുൻഗാമികളുടെ ചര്യ എന്നല്ലാണ്. ഓക്കെ, മുൻഗാമികൾ പല ചര്യയും കൊണ്ടുവരും, ആ കാര്യമൊന്നും നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. സഹാബത്തുൽ കിറാം താബിഈങ്ങൾ ആ വഴിയിലൂടെ വരുന്ന ചര്യ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ദേൻ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതൊക്കെ നമ്മൾ എപ്പോഴും ഉദ്ധരിക്കുന്ന വിഷയമല്ല, വിഷയമില്ലല്ലോ. ഓക്കെ, മാഷാല്ലാ, വിഷയത്തിലേക്ക് വരാം. അപ്പൊ അർഹമായ തമ്പുരാൻ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ്. ഇനി ഇത് ഇങ്ങനെ നീട്ടിക്കൊള്ളാനും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. റഹ്മാനായ റബ്ബ് ഈ ഭൂമിലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചു, അതിന്റെ അങ്ങോട്ടേക്കാണ് നടക്കുന്നില്ല, അവിടുന്ന് അങ്ങോട്ടേക്ക് ആദ്യമെങ്കിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഭൂമി ലോകത്ത് മനുഷ്യരെത്തി. ഏത്ര സമയത്ത് അള്ളാഹു പറഞ്ഞു വലക്കും പറഞ്ഞു നിങ്ങൾക്ക് ഭൂലോകത്ത് ഞാൻ എല്ലാം തയ്യാർ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ തയ്യാർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഭൂമി ലോകത്ത് വെച്ചിട്ടുള്ളത്. അതിന് നന്മയുണ്ട്, തിന്മയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം നമുക്ക് ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാനുള്ള കഴിവും നമുക്ക് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരു മാലക്കയാണ് അള്ളാഹു തആല നൽകിയത്, എല്ലാം ഉപയോഗിക്കാനുള്ള കഴിവാണ്. ഞാൻ പറഞ്ഞ ഒരു മരത്തിന് മരം യുസബ്ബിഹുല്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽആർദ്, ആകാശ ഭൂമിയിൽ ഉള്ളത് മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. മലായിക്കത്തിൽ റാക്കിരിയങ്ങളായ മലക്കുകളുണ്ട്, ഒരിക്കൽ ദിക്രിയിലുള്ള മലക്കിന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ മലക്കിനെ സുബ്ഹാനല്ലാഹ് എന്ന് തന്നെ പറയാനേ കഴിയൂ. ഒരു അൽഹംദുലില്ലാഹ് അറിയാം നമ്മൾ, എന്നോടൊക്കെ എല്ലാം എടുക്കാൻ പറ്റും, എല്ലാം എടുക്കാൻ പറ്റും. മലായിക്കത്ത് അങ്ങനെയാണ്, അസ്ജാറുകൾ അങ്ങനെയാണ്, ഹുറൂത്ത് മത്സ്യങ്ങൾ, കടലിലുള്ള മത്സ്യങ്ങൾ അങ്ങനെയാണ്. അവർക്കൊന്നും എന്തില്ല, ഇഖ്തിയാറില്ല, സ്വന്തം വേണമെന്ന് വെച്ചാൽ ചെയ്യാനാവില്ല. ആളെന്തായാലാണോ അള്ളാഹു പഠിച്ചിട്ടുള്ളത് അപ്പോഴെടുത്തോണ്ടേയിരിക്കും. എല്ലാ ജീവികളും അങ്ങനെ തന്നെ, എല്ലാ ജീവികളും അങ്ങനെ തന്നെ. എന്തിനു വേണ്ടിയാണോ പഠിച്ചിട്ടുള്ളത് ആ പണിയെ ഒരുക്കെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ മനുഷ്യൻ വിവേക ബുദ്ധി കൊണ്ട് വേർതിരിച്ചറിഞ്ഞ് നല്ലത് ഉൾക്കൊള്ളാനും ചീത്ത ഒഴിവാക്കാനും ഉള്ള പക്വമായ ഹൃദയത്തിലും പക്വമായ വിവേക ബുദ്ധിയോട് കൂടിയാണ് മനുഷ്യനാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യന് വേണ്ടി ഈ വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചത്. മനസ്സിലായില്ലേ? ുംടക്കപ്പെട്ടുണ്ട് ആ മൃഗങ്ങൾക്കും വേണ്ടി പഠിച്ച ഭൂമിലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നമുക്ക് വേണ്ടിയാണ് പഠിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം, പക്ഷേ അള്ളാഹു നിയന്ത്രണം വെച്ചു, എല്ലാം പഠിച്ചു. എന്നിട്ട് 124,000 വരുന്ന അമ്മിയാദിനെ പറഞ്ഞയച്ചു, ദാ ശ്രദ്ധിക്കണേ, ഒരു വീടുകാരുടെ നോക്കുന്നത് പുള്ളിക്കുന്ന ഓറഞ്ചുണ്ട്, നല്ല ഓറഞ്ചുണ്ട്, നിങ്ങൾ എന്റെ വീടേക്ക് വരുവാണ്, രണ്ട് ഞാൻ എന്റെ വീടേ കൊണ്ടാച്ചിട്ടുണ്ട്, ഞാൻ എന്റെ വീടേക്ക് രണ്ട് കൊണ്ടാച്ചിട്ടുണ്ട്, ഇങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു ദാ ഇതിന് കിലോ 30 rupees ഇത് കുളിക്കും, ദാ ഇത് 50 rupees ഇത് ബെസ്റ്റ് ആണ്, ഇങ്ങനത്തെ പറഞ്ഞു. ആ പൊളിച്ചാൽ മണ്ണില്ല, 30 rupees ആ വാങ്ങി. ഇതിന് ഞാൻ ഉത്തരവാദിയ അല്ല, ഞാൻ എന്റെ വീടേക്ക് രണ്ട് കൊണ്ടാച്ചു, രണ്ടിന്റെ തെറ്റും ഗുണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എന്നിട്ടും നിങ്ങൾ സ്വീകരിച്ചു. പോകുന്ന നോക്കി വീണ്ടും പറഞ്ഞു വേണമെങ്കിൽ തിരിച്ച് അന്നേക്ക് എത്താ, ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ സ്വീകരിച്ചില്ല, നിങ്ങൾ പോയി. ഇതിന് ആരാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ആരും ഏറ്റെടുക്കില്ല. ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമി ലോകത്ത് രണ്ടും നന്മയും തിന്മയും പഠിച്ചു. കാരണം അത് ശ്രദ്ധിക്കുക, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തിനാ അവരെ തിന്മ പഠിച്ചൂടെ? പഠിക്കാതിരുന്നവനായിരുന്നല്ലോ. കാരണം നന്മ നന്മയാവണമെങ്കിൽ തിന്മ വേണം. നന്മ എന്ന് പറഞ്ഞൊന്നും ഉണ്ടാവണമെങ്കിൽ ഓപ്പോസിറ്റിൽ തിന്മ ഉണ്ടാകുമ്പോഴല്ലേ ഒന്ന് നന്മയാകുള്ളൂ. അത് മനസ്സിലാക്കണ്ടേ? രാവ് ഉണ്ടാകുമ്പോഴല്ലേ പകലുണ്ടാകുള്ളൂ. ഇനി പകലില്ലാന്ന് പിന്നെ രാവ് ഉണ്ടോ? രാവില്ലാന്ന് എന്ത് പകലി?
അതിന് അർത്ഥം വരില്ല. ഓപ്പോസിറ്റ് വസ്തുക്കൾ ഉണ്ടാകുമ്പോഴേ സന്തോഷം ഉണ്ടാകുമ്പോഴല്ലേ എന്തെങ്കിലും ദുഃഖം വന്നാൽ ദുഃഖം എന്നതാണ് തിരിയത്. അതുകൊണ്ട് തന്നെ അസത്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സത്യം എന്നത് പൂർണ്ണമാകൂ. അധർമ്മം എന്നത് ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോഴേ ധർമ്മം എന്നതിന് അർത്ഥമുള്ളൂ. അത് സ്വാർത്ഥമാകണമെങ്കിൽ അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെയും തിന്മയെയും ഭൂമി ലോകത്തേക്ക് പഠിച്ചത്. മനസ്സിലായില്ല? എന്നിട്ടോ അല്ല പറഞ്ഞെടുത്ത് പറ്റിച്ചില്ല, അല്ല പറ്റിച്ചില്ല. തമ്പുരാൻ അങ്ങേയറ്റം ചെയ്യുന്ന അർഹമായ തമ്പുരാൻ പറഞ്ഞു, ഇതാ ഇത് തെറ്റാണ്, ഇത് കുളിക്കും തിന്നത് കേട്ടോ, ഇതാ ഇത് നല്ലതാണ്, ഇത് ബെറ്റർ, ഇത് കഴിക്കുന്നു കേട്ടോ. അല്ല പറഞ്ഞു, ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്. അല്ല ഒരാളെടുത്തല്ല, 124,000 ആൾക്കാർ വന്നു ഇത് പറഞ്ഞുതരാൻ വേണ്ടി മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് പറഞ്ഞുതരാൻ വേണ്ടി മാത്രം വന്നു. 4 ഗ്രന്ഥങ്ങൾ 100 എല്ലാ പുസ്തകങ്ങളും ഇറക്കി പഠിപ്പിച്ചു തന്നു, മക്കളെ ഇത് പഠിക്കുക, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ തെറ്റാണ്, ഇതൊന്ന് പഠിക്കും. 107 നാല് കിതാബിലൂടെയും പഠിപ്പിച്ചു, 124,000 ആളുകളും വന്ന് പഠിപ്പിച്ചു തന്നു. എന്നിട്ടും അത്തെറ്റ് മനുഷ്യൻ ചെയ്യുന്നു. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തപ്പോഴും അല്ലാഹു പറഞ്ഞു, എന്നാലും വേണ്ടിയില്ല, നിങ്ങളൊന്ന് തൗബ ചെയ്യ് മനുഷ്യന്മാരെ. അപ്പൊ നിങ്ങളൊന്ന് തൗബ ചെയ്യ് മനുഷ്യന്മാരെ. തൗബ ചെയ്ത് അല്ലാഹു കൊടുത്തു കൊടുക്കേണി. പക്ഷെ എന്ത് തൗബ? അപ്പഴേ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ വീട് കച്ചവടക്കാരൻ, ഇത് തിന്നു, തിന്നപ്പോ നിന്നാലേ തിന്നിട്ട് ടേസ്റ്റ് മനസ്സിലായല്ലോ, ഇനി എങ്കിലും ബാക്കിയുള്ള തിരിച്ചു കൊണ്ടുവരും. അത് കൊണ്ട് തിന്നില്ല, ഞാൻ തിന്നാതന്നെ വീണു പൊളിച്ചോറഞ്ച് തിന്ന് പഠിച്ചു. എന്നിട്ടും ഞാൻ പറഞ്ഞു, എന്റെ വീട്ടില് നിങ്ങളെന്തായാലും ഞാൻ പറഞ്ഞൊന്നും കേൾക്കാണ്ട് കൊണ്ടുപോയില്ലേ, ഇനി വേണ്ട, നിങ്ങളെന്തായാലും തിന്നിട്ട് കുടിയില്ലേ, എന്നാ ബാക്കി ഇങ്ങോട്ട് തിരിച്ചു തന്നെങ്കിൽ ഞാൻ കമ്പനി കാര്യത്തിൽ തിരിച്ചു കൊടുത്തോളാം. ആ അതൊന്നും പറ്റില്ല, ഞാൻ തിന്നേ പറ്റൂ. അങ്ങനെ തന്നെ തീരുമാനിച്ചു. അതുപോലെ തന്നെ വീണ്ടും തെറ്റ് ചെയ്തു, നാല് ചെയ്യൂല, ആയി ചെയ്യൂല തീരുമാനിച്ചു. ഇവിടെ അല്ല പിന്നെ നരകത്ത് കൊണ്ടിട്ടാല് അല്ല അതിലല്ലേ ചെയ്തത്? ഇനി അല്ല ഇവനെ നരകത്തിലിടാതെ സ്വർഗത്തിലേക്ക് അറക്കി വെക്ക. ശരിക്കും ശ്രദ്ധിക്കണം, ഈ നന്മ മാത്രം ഇവിടെ ചെയ്തുകൊണ്ട് തിന്മയെ ഒക്കെയും ഒഴിവാക്കി നിൽക്കുന്ന ആളെയും ഇവരെയും ഒരേ സ്വർഗത്തിൽ കൊണ്ടിട്ടാല് അത് നീതിയാണോ? അത് നീതിയല്ല, അനീതിയല്ലേ? ലോകത്തൊരാള് സുഖിച്ച് ജീവിച്ചു, ഓലയും ഏ സുഖമില്ലാണ്ട് അവരുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ജീവിച്ചു, ഓലയും കൂടെ ഒരേ സ്ഥലത്ത് കൊണ്ടൊക്കെ പറ്റുമോ? ഇല്ല, ഇവന് പറഞ്ഞത് കേട്ടാലാണ്, ഇവന് പ്രസന്റേഷൻ ഉണ്ട്, ഓനിക്ക് കുറച്ച് ശിക്ഷയും കൊടുക്കണം. ആ അത് അങ്ങനെ തന്നെയല്ലേ? അതല്ലേ നീതി? ആ നീതി അല്ലാഹു നടപ്പാക്കും. എന്നിട്ട് അല്ല പറഞ്ഞു, നിങ്ങളുടെ ശിക്ഷന്റെ കാലാവധി കഴിഞ്ഞ സ്വർഗത്തിലേക്ക് ഞാൻ വിടൂട്ടോ. മനസ്സിൽ ഇത്തിരിയെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. അത് ഉമ്മാന്റെ അങ്ങേയറ്റത്തെ റഹ്മത്തിന്റെ അങ്ങേയറ്റത്തെ റഹ്മത്താണ്. അത് മറന്നു പോകരുത്. ചോദ്യകർത്താക്കൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതേ ഇവിടെ വിഷയമുള്ളൂ. അള്ള നീതിമാനാണ്, റബ്ബിന്റെ നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് അള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംവിധാനിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സുഹൃത്തുക്കളെ തീരുന്നില്ല, ഞാനെന്ത് പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അടിക്കട്ടോ. ഞാൻ ഇത്രയും നേരം ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി വിശദീകരിച്ചിട്ട് നിങ്ങൾക്കൊന്നും തിരുന്നില്ല, അല്ല ആരും ഇല്ല ഇവിടെ. ഇത് നഷ്ടമായി പോയല്ലോ അല്ലേ? ഇത്രയും നേരം വർത്തമാനം പറഞ്ഞിട്ട് 4 ആളോ 5 ആളോക്കെയാണ് തിരിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാല് എന്തിന്? ഞാൻ നിർത്തി, പരിപാടിയെ നിർത്തി, നഷ്ടമല്ലാന്നോ? കാരണം ഞാൻ ഇത്രയും ആൾക്കാര് അവർക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ടല്ലേ പറയണത്. നിങ്ങളുടെ എന്താ തിരിയാണ് ലൈഫ്? തിരിയാത്ത ആൾക്കാരെങ്കിലും ഉണ്ടോ? ഓരോണ്ടെങ്കിലും നോ അടിച്ചോളി. അതാ നമുക്ക് വേണമെങ്കിൽ നാളെ പറയാം, അല്ലെങ്കിൽ ആരെങ്കിലും റെക്കോർഡ് ഉണ്ടാവും, ഓലിട്ട് തരും. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഹമ്മദ് ആറ്റിക്കൽ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും.
ചോദിക്കാൻ കാരണം ഈ വിധേയകള് ഫസ്റ്റില് വന്നിട്ടൊന്നും അറിയാതെ അടുത്ത് വന്നു പറയും നിങ്ങൾ എന്തിനാണ് മുൻകാലങ്ങൾ പിടിക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധി വന്നിട്ടില്ല, അതുപോലെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് ചിന്തിക്കുക, അതുപോലെ ചെയ്തുകൂടെ. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഒന്ന് വൃത്തിയാണ്, ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞു ചോദിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമിൽ എല്ലാവരും മക്കൾക്കും ഉപ്പാ ഉമ്മാ കുടുംബം ഇതാക്കണം. അസ്സലാമു അലൈക്കും. ബുദ്ധിയോട് ആലോചിച്ചിട്ട് ഗുണവിധിയതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കേ. ശേഖന്നൂരിൽ നിന്ന് ആദ്യശ്ശേരി ഇന്നേവരെ കേരളക്കരയിലും ലോകത്തെ എല്ലായിടത്തും അഞ്ചു വർഷത്തിൽ ശേഖന്നൂര് ബുദ്ധി കൊടുത്തല്ല നടപ്പിന് മുജാഹിദികളായി ചോദ്യം ചെയ്യട്ടെ. ശേഖന്നൂര് നമ്മളെ ബുദ്ധി കൊടുത്തിട്ടില്ലേ? ശേഖന്നൂര് ഖുർആനനുസരിച്ചല്ലേ നിന്നത്? അള്ളാന്റെ ഖുർആൻ അള്ളാന്റെ കലാമ അത് ഇന്ത്യ മാറോടെ അടുക്കി പിടിച്ചിട്ടേ എന്നാ നടക്കുള്ളൂ ചേകന്നൂരിന്റെ വാദം. എന്താ ചെയ്യാ, അതിൽ ചെയ്ത് സ്വന്തം ബുദ്ധി വെച്ചിട്ട് അങ്ങോട്ട് കളി കളിച്ചു. കളിച്ചപ്പോ എന്തായി? കണ്ടില്ലേ, കളിച്ചപ്പോ എന്തായി? ഇതാ ആയത്, ഇതാണ് ബുദ്ധിയോട് കളിച്ചാൽ കിട്ടാൻ പോണ്. നീയാ എല്ലാരും ബുദ്ധിന്റെ അഖദാനിയത്തിന്റെ ആളാണ്. അഖദാനിയത്തിന്റെ ആരാറിയോ? മുഹമ്മദ് അബുദുവിന്റെ മതക്കാര്, മുഹമ്മദ് അബുദുവിന്റെ പുതിയ മതക്കാരാണ്. അഖദാനിയ മദ്രസത്തുൽ അഖദാനിയന്റെ സ്ഥാപകനാണ് മുഹമ്മദ് അബ്ദു. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ടൈം ഈസ് ഓവർ. ഇന്ന് തൽക്കാലം ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നു. അർഹമു റഹീമായ തമ്പുരാൻ. ആളുകളെ എപ്പോഴും തെറ്റിലേക്കും കുറ്റത്തിലേക്കും മാത്രം നയിക്കുന്ന ഒരുപാട് ഒരുപാട് അങ്ങനെ ഒരുപാട് തോന്നിയാസത്തിന്റെ ക്ലാസ്സുകള് ഒരുപാട് സ്ഥലത്ത് പല രൂപത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും ശരി, നല്ലത് മാത്രം സ്വീകരിക്കുക, നല്ലത് മനസ്സിലാക്കുക, നല്ലത് മാത്രം ജീവിതത്തിൽ പകർത്തുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമു റഹീമായ മാതാ, ഞങ്ങൾ പാപികളാണ് റഹ്മാനെ, ഞങ്ങളെ എല്ലാവിധ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ. അല്ലാ അർഹമു റഹീമായ രാജാതി രാജനായ തമ്പുരാൻ, ഞങ്ങളുടെ ചെയ്തു പോയ ദോഷത്തിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കുന്ന അല്ലാ റഹ്മാനായ അല്ലാ, ഞങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ. റഹ്മാനെ അർഹമു റഹീമായ തമ്പുരാനെ, ഞങ്ങളെ ഈ പരിശുദ്ധമായ റൂമിനെ ഖിയാമത്ത് നാള് വരെ നിലനിൽക്കുന്ന ഒരു സംരംഭമാക്കണേ തമ്പുരാൻ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കാത്തു രക്ഷിക്കുന്ന റഹ്മാനെ അർഹമു റഹീമായ മാതാ, ഞങ്ങളുടെ ഈ പരിശുദ്ധ റൂമിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഉസ്താദുമാര് അന്യമാര് പ്രവർത്തകന്മാര് എല്ലാവർക്കും അർക്കത്ത് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ അർഹമു റഹീമായ മാതാ, അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കുന്ന റഹ്മാനെ റഹ്മാനായ അമ്മ, ഇതിനു വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും എല്ലാ നിലക്കും സഹകരിക്കുന്ന സഹായിക്കുന്ന സഹോദരിമാര് സഹോദരന്മാര് ഒരുപാട് ആളുകളുണ്ട്. അവയെ ഒരുപാട് ഉദ്ദേശം വെച്ച് ഒരുപാട് സഹായിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കണേ റഹ്മാനെ, സ്വാലിഹായ പ്രവർത്തനമാക്കണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, മരിക്കുന്നതുവരെ അഹ്ലു സുന്നാ വൽ ജമാഅത്തിന് വേണ്ടി ജീവിച്ച് സുന്നിയായി മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, ബിദ്അത്തുകാരുടെ പ്രലോഭനങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയത്തിനെ തട്ടിയെടുക്കാൻ കഴിവ് കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ബിദ്അത്തിന്റെ വിഷബീജം പാകല്ല റഹ്മാനെ. അർഹാമു റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذابنا آمين برحمتك يا أرحم الراحمين. എല്ലാവരും പ്രത്യേകം കാണണം. ഇതുവരെ ഞാൻ പറയാഞ്ഞിട്ടാണ്, ചെറിയ എണ്ണല്ല, കുറച്ച് തരക്കേടില്ലാത്ത പനിയുണ്ട്. അത് ഞാൻ പുറത്തേക്ക് അങ്ങനെ കാണിക്കാതെ നിന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മളെ ഉസ്താദുമാരാരെങ്കിലും അല്ലെങ്കിൽ അഡ്മിന്മാരാരെങ്കിലും പിന്നെ ആ സമയം കയ്യേറിയാലെന്നുള്ളൊരു വിഷമം കൊണ്ടേ. ഇതെന്ത് സമയമാണ്!
ഈ സമയത്ത് വേറെ ആ പനിയുണ്ടല്ലോ എന്നാ തൽക്കാലം പോയി കിടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാകുമല്ലോ വെച്ചിട്ട് പറയാതെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഒരു പി എം ഒരു മിനിറ്റ്.